നിങ്ങളുടെ ചെന്നിത്തലയ്ക്ക് ഇത് എന്തു പറ്റി മിത്രമേ? പതിവില്ലാത്ത വിധം ആ വിദ്വാന്റെ ചില പദപ്രയോഗങ്ങൾ. അൺപാർലമെന്ററി ആണല്ലോ. അത് ഞാൻ എന്നാ പറഞ്ഞേ? ദേ നോക്കിയേ, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് പുറത്തു പോകാൻ 45 വണ്ടി, ക്ലിഫ് ഹൗസിന് ചുറ്റും 12 പോലീസ് കാവൽ. ഇയാളെ ആരെന്ത് ചെയ്യാനാന്നാ ചെന്നിത്തല മുഖ്യമന്ത്രിയോട് ചോദിക്കണേ? ആ ചോദിച്ചാൽ എന്താ കുഴപ്പം? അത് ശരിയല്ലേ? സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ നിന്നുള്ള പതിവ് യാത്രയൊന്ന് കണ്ടു നോക്ക്. ആ പോക്ക് മാത്രമല്ല, ആ പോക്കിന് പോലീസ് ഒരുക്കുന്ന മുന്നൊരുക്കങ്ങൾ കൂടി കാണണം. അത് പിന്നെ നമ്മൾ സ്ഥിരം കാണുന്നില്ലയോ? നന്ദങ്കോട് എന്നുള്ള അതിയാന്റെ ഇറക്കം കണ്ട തൊട്ടപ്പുറത്ത് കവടിയാറിലെ ആ പഴയ മഹാരാജാവിന്റെ എഴുന്നള്ളത്ത് തോറ്റുപോകത്തില്ലയോ? അതല്ലയോ ഇപ്പൊ അതിന്റെ സെറ്റപ്പ്. അതാ ഞാനും ഈ പറഞ്ഞേ, ഊരിപ്പിടിച്ച വാളുകൾക്ക് നടുവിലൂടെ നടന്ന എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയാമെന്ന് പറഞ്ഞ ആ പിണറായി തന്നെയാണോ ഈ പോകുന്ന പിണറായി എന്നാ എന്റെ സംശയം. ഇതിലിങ്ങനെ സംശയിക്കാൻ എന്താ സഖാവയുള്ളേ? ചെന്നിത്തല ആരോപിക്കുമ്പോലെ ഈ 45 വണ്ടിയും പരിവാരങ്ങളും പിണറായി വിജയനല്ലല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കല്ല സഖാവയെ കൊടുക്കുന്നേ. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു സെക്യൂരിറ്റി? സിറ്റി പൈലറ്റും എസ്കോർട്ടും ഒഴിവാക്കിയ ഒരു മുഖ്യമന്ത്രിയും കേരളം ഭരിച്ചിരുന്നു എന്ന് നിങ്ങൾ മറക്കരുത്. ഉമ്മൻചാണ്ടിക്ക് അത് ചെയ്യാൻ പറ്റിയത് അന്നത്തെ ഞങ്ങളുടെ പ്രതിപക്ഷം മര്യാദക്കാരായത് കൊണ്ടാ. അല്ലാതെ ഇന്നത്തെ പ്രതിപക്ഷത്തെ പോലെ അന്ന് ഞങ്ങളും വിമാനയാത്രയിൽ പോലും മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ ചാണ്ടിയും പിണറായി സഖാവിനെ പോലും 45 വണ്ടിയും കൊണ്ട് വരുന്നേനെ. അതെന്താച്ചാലും ശ്രീമാൻ ചെന്നിത്തല മുഖ്യമന്ത്രിയെ കുറിച്ച് ഈ പറഞ്ഞത് ഒരല്പം അതിരുവിട്ടു എന്നോ പറയും. മുഖ്യമന്ത്രിയെ ഇങ്ങനെ പറയാൻ ശ്രീമാൻ ചെന്നിത്തല കെ സുധാകരനല്ലോ. ആ ചോദ്യം നിങ്ങൾ അത്ര വലിയ ഇഷ്യൂ ഒന്നും ആക്കേണ്ട കാര്യമില്ല മനുഷ്യ. അതിപ്പോ ചെന്നിത്തല മാത്രമാണോ ആ ഗോയിന്ദമാഷും ഇത് തന്നെയല്ലയോ ചോദിക്കുന്നത്? പിണറായിയെ പിടിച്ച് സൗണ്ട് പുറത്തു വരാത്തതാ. പക്ഷെ ചോദ്യം ദേ ഏറിലുണ്ട്. അല്പം അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കും.